ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് കൂണിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടുവളപ്പിലെല്ലാം ഉണ്ടാവുന്ന കൂണുണ്ടല്ലോ, അതെങ്ങനെ റോസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇത്. എല്ലാ വീട്ടുവളപ്പിലും ഒന്നും ഉണ്ടാവുന്നില്ല. ഈ കൂന് ഞങ്ങൾ മേടിച്ചതല്ല, ഇത് എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. അവരുടെ അവളുടെ ഉപ്പയും ഉമ്മയും വന്ന് നോക്കുമ്പോൾ കൊണ്ടുവന്നതാണ്, അവരെ വീട്ടിലുണ്ടായതാണെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കൂന് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് പോകുന്നതിന് മുന്നേ തന്നെ, നിങ്ങൾ ആ ചുവന്ന സബ്സ്ക്രൈബ് കാണുന്നില്ലേ, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ഇത്രയും കൂന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ അറ്റമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കറുപ്പ് ഭാഗമൊക്കെ കാണുന്നതൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ചെറുതായിട്ടുള്ള പുഴുക്കളെല്ലാം ഉണ്ടാവുമെന്ന് പറയണ കേൾക്കാം. അപ്പോൾ അതൊക്കെ പോയി കിട്ടുള്ളൂ. ഇതുണ്ടോ, തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് വരാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് നമുക്ക് തിളച്ച് വന്നാൽ തന്നെ ഇതിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്കിത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഗ്യാസിലേക്ക് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു രണ്ട് സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സവോളയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും അഞ്ചാറ് ചുള വെളുത്തുള്ളി ചതച്ചതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒരു വലിയ സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി തക്കാളിയും സവോളയൊക്കെ നന്നായി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഇനി അതിലേക്ക് നമുക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലപ്പൊടികളാട്ടോ. ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ ടീസ്പൂണായ കാരണമാണ് ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇനി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മസാലപ്പൊടികളിലെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വാർത്ത് വെച്ച് നമ്മുടെ കൂന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അഞ്ചാറ് വിസിലിൽ ഞങ്ങൾ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ കൂന്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നേരത്തെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. ഉപ്പ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലെ വെള്ളം എല്ലാം വറ്റിയെടുക്കണം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു അര ടീസ്പൂണ് ഗരം മസാലയും കൂടി കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ കൂനിലെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. ഇനി ഒരു മുറി ചെറുനാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എത്തി നമ്മുടെ കൂനിൻ്റെ. ഇനി ആ ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ച ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലെ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത്ര പണിയുള്ളൂ നമ്മുടെ കൂന് റോസ്റ്റ് ഉണ്ടാക്കാൻ. ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും എല്ലാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ സൂപ്പറായിരിക്കും. ഞങ്ങളിത് ലഞ്ചിനാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാനായിട്ടും മറന്നു പോകരുത്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.